ഇപ്പോൾ അഴിമതി ക്യാമറയുടെ വിവരവും കെ ഫോൺ അഴിമതിയുമാണ് പുറത്തു വന്നതെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട നാല് അഴിമതികൾ കൂടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുറത്തു വരാൻ പോവുകയാണ്. ഈ അഴിമതി ക്യാമറയെ സംബന്ധിച്ചും കെ ഫോണിനെ സംബന്ധിച്ചും ഈ രാജ്യത്ത് ഒരു സ്ഥലത്തും ഒരു സംസ്ഥാനത്തും കാണാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. നമ്മൾ ഉന്നയിച്ചത് രേഖകളുടെ പിൻബലത്തോടു കൂടിയ ആരോപണങ്ങളാണ്. ആ രേഖകളുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ഒരു ഉദ്യോഗസ്ഥരോ കഴിഞ്ഞിട്ടില്ല. ആ രേഖകൾ മുഴുവൻ ഒളിച്ചു വെച്ചപ്പോൾ കെൽട്രോണിന്റെ വെബ്സൈറ്റിൽ നിന്നത് നീക്കം ചെയ്തപ്പോൾ ആ നഷ്ടപ്പെട്ട രേഖകൾ മുഴുവൻ നാം തിരിച്ചു കൊണ്ടുവന്ന് അത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നു. ആ രേഖകളുടെ പശ്ചാത്തലത്തിലാണ് വ്യക്തമായ അഴിമതി ആരോപണം നമ്മൾ ഈ അഴിമതി ക്യാമറയുടെ വിഷയത്തിലും കെ ഫോണിലും കണ്ടത്. എല്ലാം കറക്റ്റ് കമ്പനികളാണ് ഈ കച്ചവടം നടത്തുന്നത്. നാളെ സുപ്രധാനമായ ഒരു രേഖ അഴിമതി ക്യാമറയുമായി ബന്ധപ്പെട്ട് പുറത്തു വരും. ഇത് കേരളം കണ്ടിട്ടുള്ള കൊടിയ അഴിമതിയാണ്. സ്വന്തക്കാർക്ക് വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടി ഒരു ഭരണകൂടം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയ ഏറ്റവും പരിതാപകരമായ കഥയാണ്.